കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിന് മേൽ ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയാണ്. നിരന്തരമായി തിരിച്ചടികൾ മാത്രം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. ഇപ്പോഴിതാ ഖാദർ കമ്മീഷനും ചീറ്റിപ്പോയി. സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി നൽകി ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കമ്മീഷൻ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച നടപടികളാണ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് ചോദ്യം ചെയ്ത് ഹയർ സെക്കൻഡറി അധ്യാപകരും ഹെഡ്മാസ്റ്റർമാരും നൽകിയ ഹർജി പരിഗണിച്ചാണ് സ്റ്റേ. വേണ്ടത്ര മുന്നൊരുക്കങ്ങളോ കൂടിയാലോചനകളോ ഇല്ലാതെയാണ് പരിഷ്കാരം നടപ്പാക്കുന്നതെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ഏകീകരണം നടപ്പാക്കുകയും ഒരു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ സർക്കാർ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി വിധി വരുന്നതോടെ സാധാരണഗതിയിൽ ഈ പരിഷ്കാരമെല്ലാം അസാധുവാകും. ഹൈക്കോടതി വിധിയിൽ ഈ നിയമങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും കൂടി സ്റ്റേ ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം ഖാദർ കമ്മീഷനെ എതിർത്തിരുന്നു. പ്രതിപക്ഷത്തിന് ലഭിച്ച വലിയ ഒരു ആയുധം തന്നെയായിരുന്നു ഖാദർ കമ്മീഷൻ. നിയമസഭയിൽ ആലോചിക്കാതെയും സർവകക്ഷിയോഗം വിളിച്ചു ചേർക്കാതെയും വിദ്യാഭ്യാസ രംഗത്ത് ഇത്ര വലിയ പരിഷ്കരണം കൊണ്ടുവന്ന സർക്കാർ നടപടിക്കെതിരെ പ്രതിപക്ഷം കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്ന നടപടികളാണ് ഖാദർ കമ്മീഷനിലുള്ളതെന്നും ഇത് നടപ്പിലാക്കരുതെന്നും ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. തികച്ചും ധാർഷ്ട്യത്തോടെയുള്ള നിലപാടുകളാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും ആക്ഷേപം ഉയർന്നു. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ പ്രതിപക്ഷ അധ്യാപക സംഘടനകളും തുടക്കം മുതൽ തന്നെ സമരരംഗത്തുണ്ടായിരുന്നു. അധ്യാപക സംഘടനകൾ നടത്തുന്ന സമരങ്ങൾക്ക് UDF നേരത്തെ തന്നെ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്തെ +2 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതിയാണ് ഖാദർ കമ്മീഷൻ. ഡോക്ടർ MA ഖാദർ ചെയർമാനും ജി ജ്യോതിചൂടൻ, ഡോക്ടർ സി രാമകൃഷ്ണൻ എന്നിവർ അംഗങ്ങളുമായിട്ടാണ് സമിതി രൂപീകരിക്കപ്പെട്ടത്. സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്നിവ ലയിപ്പിച്ച് ഒന്നാക്കാനുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് അവ നടപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനായി രൂപീകരിക്കപ്പെട്ട കമ്മീഷനാണ് ഖാദർ കമ്മീഷൻ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് എന്നിവ സംയോജിപ്പിച്ച് ഒന്നാക്കുക എന്നതായിരുന്നു ഖാദർ കമ്മീഷന്റെ പ്രധാന ശുപാർശ. സംസ്ഥാനത്തെ 1 മുതൽ +2 വരെയുള്ള എല്ലാ ക്ലാസുകളുടെയും നിയന്ത്രണവും ഏകോപനവും സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിക്ഷിപ്തമാക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്നതിന് അധ്യാപകരെ പ്രൊഫഷണലുകളാക്കി മാറ്റണമെന്നും ഇതിന്റെ ഭാഗമായി അധ്യാപക യോഗ്യതകളെല്ലാം ഉയർത്തണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തു. വിദ്യാഭ്യാസ സംവിധാനത്തിലെ അടിസ്ഥാന പ്രവർത്തന ഘടകം സ്കൂൾ ആയിരിക്കും. ഒരു സ്കൂളിന് ഒരു സ്ഥാപന മേധാവി മാത്രമേ ഉണ്ടാകൂ. മുഴുവൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളും സെക്കൻഡറി സ്കൂളുകളായി മാറ്റണം. UP ഹൈസ്കൂൾ സ്ഥാപന മേധാവികൾ പ്രിൻസിപ്പൽ എന്ന പേരിൽ ആയിരിക്കണം. ഇവയെല്ലാമാണ് ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിലെ മറ്റു പ്രധാന ശുപാർശകൾ. വിദ്യാഭ്യാസ മേഖല ഇപ്പോഴും കുത്തഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. എല്ലാ കാലത്തും LDFും UDFും വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളൊക്കെ തിരിച്ചടിയാകുകയാണ് ചെയ്തിട്ടുള്ളത്. തികഞ്ഞ അഴിമതിയാണ് ഇരു സർക്കാരുകളും വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ളത്. അതിന്റെ തെളിവ് തന്നെയാണ് ഇത്തിൽച്ചെടി പോലെ പടർന്നു പന്തലിച്ച സ്വകാര്യ സ്കൂളുകളുടെ വളർച്ച. സർക്കാർ സ്കൂളുകൾ ഉപേക്ഷിച്ച് സ്വകാര്യ സ്കൂളുകളിലേക്ക് പറിച്ചു നടപ്പെട്ടത് നിരവധി കുട്ടികളാണ്. സാധാരണക്കാരുടെ കുട്ടികൾ വരെ സർക്കാർ സ്കൂളുകളെ അവഗണിക്കുകയാണ് ചെയ്തത്. കഴിവുള്ള അധ്യാപകരെ നിയമിക്കാതെ കൈക്കൂലി വാങ്ങി കഴിവില്ലാത്തവരെ നിയമിക്കുന്നതിലൂടെ പൊതുവിദ്യാലയങ്ങളെ പാടെ തകർക്കുകയാണ് ഇരു സർക്കാരും ചെയ്തിട്ടുള്ളത്. സർക്കാർ സ്കൂളുകളിലെ പഠിപ്പിക്കുന്നതിലെ നിലവാരമില്ലായ്മ സ്വകാര്യ സ്കൂളുകൾക്ക് ഏറെ ഗുണം ചെയ്തു. രക്ഷിതാക്കൾ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി സ്വകാര്യ സ്കൂളുകളെ ആശ്രയിക്കുന്ന നിലപാടിലേക്ക് വന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണക്കാർ സർക്കാർ തന്നെയാണ്. സ്കൂളുകളിൽ കുട്ടികളില്ലാതെ മിക്ക സ്കൂളുകളും അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലാണുള്ളത്. എന്നിട്ടിപ്പോൾ ഓരോ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും കുട്ടികളെ പിടിക്കാൻ അധ്യാപകരുടെ പരക്കം പാച്ചിലാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.